കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അക്ഷരാർത്ഥത്തിൽ പെട്ടുകിടക്കുകയാണ്. ഇപ്പോൾ മോൺസന്റെ കേസ് മാറി, ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദനം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. കാരണം പുറത്തു വരുന്ന ഈ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കൂടി ആണെങ്കിൽ പോലും വരുന്നത് പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം എന്തൊക്കെയോ അനധികൃതമായി ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സംശയം പൊതുസമൂഹത്തിനുണ്ടാകും. ആ നിലയിലാണ് പാപ്പർ സ്യൂട്ട് വരെ നേരത്തെ, അതാണ് ആ പാപ്പർ സ്യൂട്ട് കൊടുത്തിട്ട് 250,000 രൂപയെ കൈവശമുള്ളൂ എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം ഓരോ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും ഈ അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റുകളിൽ വന്നിട്ടുള്ള മാറ്റം, അതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുകയാണ്. പണ്ട് 10 മുണ്ടും 10 ഷർട്ടും 1 ബാത്ത് ടവൽ 1 കാറ് ഇത്രയാണ്, പിന്നെ 1 മോതിരവും 1 ചെയിനും ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ. അണ്ടർ ഗാർമെൻസ് ഇല്ല, അതും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട്, ഒരു അണ്ടർ ഗാർമെന്റ് പോലും ഇല്ലാതിരുന്ന ഒരു മനുഷ്യനാണോ 6 കോടിയുടെ വീട് വെച്ചത് എന്നുള്ളത്. നമ്മൾ യഥാർത്ഥത്തിൽ ഈ വരുന്ന ചർച്ചയെ ലഘൂകരിച്ച് കാണേണ്ടതല്ല. ഈ കാരണം നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്വത്ത് സമ്പാദനം പിണറായി വിജയൻ്റെതാണ്, കമല ഇന്റർനാഷണലും അദ്ദേഹത്തിൻ്റെ വീടും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി വരുമ്പോൾ അതും വളരെ കൃത്യമായ കുറേ രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ വീടിനെ കുറിച്ചുള്ളത്, വീടൊക്കെ ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം എന്നൊക്കെ ന്യായീകരിക്കാമെങ്കിൽ പോലും, സുധാകരൻ്റെയും സുധാകരൻ്റെ ഭാര്യയുടെയും ഒക്കെ കുടുംബം ഭയങ്കര സ്വത്തുള്ളവരായിരുന്നു എന്നുള്ളൊരു നറേഷൻ UDF അനുകൂല ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആയാൽ പോലും ഈ സുധാകരൻ്റെ ഈ പാപ്പർ സ്യൂട്ട് മുതൽ ഇപ്പോഴുള്ള ഏറ്റവും ഒടുവിലത്തെ അഫിഡേറ്റ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു അസ്വാഭാവികതയുണ്ട്. യഥാർത്ഥത്തിൽ ഈ കുഴി മാന്തി ഇങ്ങോട്ട് എടുക്കുകയാണ്, അതാണ് പ്രശ്നം. അത് അവിടെ നിന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അത് കണ്ണൂരിലുള്ള പല നേതാക്കന്മാരും പറയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് തന്നെ പണമാണ്, പണത്തോടുള്ള ആർത്തിയാണ്, പണമാണ്, ആ പണത്തോടുള്ള ആ വീക്ക്നെസ്സാണ് അദ്ദേഹത്തെ പല കുഴിയിലും കൊണ്ടുവന്ന് ചാടിക്കുന്നത് തന്നെ. യഥാർത്ഥത്തിൽ ഈ പ്രശാന്ത് ബാബു ഒക്കെ പറയുന്നത് അത്തരത്തിലാണ്, ഞെട്ടിക്കുന്ന സംഗതിയാണ്. കാരണം ഞാനൊരു അഴിമതിക്കാരനല്ല എന്ന് നേരത്തെയൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള മാറ്റമുണ്ടാകുന്നു. അത് ശരിക്കും സതീശനെയും നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധി. സതീശന്റെ കേസാണല്ലോ ഇപ്പൊ പുനർജനി. അതിനകത്ത് ഇപ്പം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ആ ബെർമിംഗ്ഹാമിൽ നിന്ന് വന്ന സ്ത്രീ അവർ ഏതാണ്? ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്, അത് പഴയ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അവരാണ് അവിടെ കൊണ്ടുവന്ന് ചെക്കുകളൊക്കെ കൊണ്ടു കൊടുക്കുന്ന, അവര് ഇദ്ദേഹത്തിന് അവിടെ ലഞ്ച് മീറ്റിംഗ് ഒക്കെ നടത്തിയെന്നൊക്കെ, സൽക്കാരമൊക്കെ നടത്തിയെന്നൊക്കെ പറയുന്നു. അപ്പൊ ഇദ്ദേഹവും അവരുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇതൊക്കെ ചോദിക്കുന്ന ഈ ശരിക്കും സതീശന്റെയും കാര്യം, നമ്മൾ നേരത്തെ സുധാകരന്റെ കാര്യം പറഞ്ഞതുപോലെയാണ്, ഈ പണത്തോടുള്ള ആർത്തി വല്ലാതെ ഉണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇന്നലെ തന്നെ പറഞ്ഞില്ലേ, പറഞ്ഞിരിക്കുന്ന പിന്നെ അദ്ദേഹത്തിന് വിദേശത്ത് ഹോട്ടൽ ശൃംഖലയിൽ വിദേശ നിക്ഷേപം ഉണ്ടെന്ന്. ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാള് അല്ല ഈ. നമ്മൾ ഹൈക്കോടതി ഇവരുടെ AI ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ഇത് പരിഗണിച്ചപ്പോൾ ഈ ഹർജി നൽകിയ ആളുകളുടെ സംശുദ്ധി വ്യക്തമാക്കണമെന്ന് പറഞ്ഞിട്ട് കോടതി പറഞ്ഞിരുന്നു. കാരണം അഴിമതിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അങ്ങനെ വേണം. പക്ഷെ സതീശന്റെ ഒക്കെ കാര്യത്തിൽ അതുണ്ടോ എന്നുള്ള ഒരു സംശയം കേരളീയ പൊതുസമൂഹത്തിന് ഉണ്ടാകുന്നുണ്ട്. ഈ ആരോപണങ്ങൾ ഇത് വെറും ആരോപണങ്ങളാണ്, ഞങ്ങളെ രാഷ്ട്രീയമായി കൊടുക്കാനുള്ള തന്ത്രമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ പുറത്തു വരുന്ന രേഖകൾ അല്ലെങ്കിൽ ഈ മൊഴികൾ അതൊക്കെ എവിടേക്കൊക്കെയോ കുഴപ്പമുണ്ട് എന്ന് കൃത്യമായുള്ള സൂചന നൽകുന്നുണ്ട്. നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ മൊഴി അങ്ങ് വിശ്വസിക്കാമോ എന്നൊക്കെ ചോദിക്കുമ്പോഴും വിശ്വസനീയമാകണ്ടേ, അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ അപ്പോൾ സതീശൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്നാൽ പിന്നെ കൈതോലപ്പായയിൽ പണം കൊണ്ടുപോയതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കൂ, അതും ഒരു മൊഴിയല്ലേ എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളിൽ എല്ലാത്തിനോടും യോജിക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ സുധാകരൻ്റെ വീട് അനധികൃത സ്വത്ത് സമ്പാദനവുമായിട്ടുള്ള ആരോപണം ഉയരുമ്പോൾ അതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്ന സംഗതികളുണ്ട്. ഇവിടെ അതില്ല, മിസ്സിംഗ് ലിങ്ക്സ് ആണ്. ഇന്നോവ ഇല്ലാത്ത സമയത്ത് ഇന്നോവ എന്ന് പറയുന്നു. പാർട്ടിയിൽ ഇല്ലാത്ത പുള്ളിക്കാരൻ പാർട്ടിയിൽ നിന്ന് പുറത്തായ, അല്ലെങ്കിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പിണറായിക്ക് അനഭിമതനായി മാറിക്കഴിഞ്ഞവരാണ്. VS പക്ഷത്ത് നിൽക്കുന്ന ഒരു VSന് പോലും യഥാർത്ഥത്തിൽ ഇഷ്ടമില്ലായിരുന്നു എന്നൊക്കെയാണ് ഈ മുതിർന്ന ചില മാധ്യമ പ്രവർത്തകർ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത്. അതുപോലെ അദ്ദേഹം പിന്നെ കൂട്ടത്തിൽ ഒരാൾ, ദേശാഭിമാനിയിലൊക്കെ ഒരാൾ എന്നുള്ള നിലയിൽ നിർത്തിയിരുന്നു എന്ന് മാത്രമാണ്. അതേപോലെ കഥാപാത്രമായിരുന്നു ഷാജഖാൻ. അതെ അതെ, അല്ല അവരൊരു ഫോക്കസ് ഉണ്ടായിരുന്നല്ലോ അതിൽ. ഈ ശക്തിധരനെ പാടെ മാറ്റി നിർത്തിയതാണ്. ഇനി 2 കോടി രൂപ പിണറായി വിജയന് കിട്ടിയെങ്കിൽ തന്നെ അത് എണ്ണാൻ ഇങ്ങനെ ഏൽപ്പിക്കുമെന്നൊക്കെ പറയുന്നതിനകത്ത്
ഈ ഈ ഇന്നിപ്പോ ദേശാഭിമാനിയിൽ തന്നെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം ഈ 2004-2005 കാലഘട്ടമായപ്പോഴേക്ക് തിരുവനന്തപുരത്തേക്ക് വന്നു, പിന്നെ പുറത്താക്കുന്നവരെ തിരുവനന്തപുരത്ത് ഒരു മൂലക്കിട്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴുള്ള ദേശാഭിമാനി യാത്രകളൊക്കെ ഇതുപോലെ അപ്രസക്തമായ കുറെ റോളുകളായിരുന്നു. അങ്ങനെയുള്ള ഒരാളിനെ വിളിച്ച് ഇനി എത്ര 2 കോടി രൂപയായാലും പിന്നെയുണ്ട്, നമ്മൾ ഈ 2 കോടി രൂപ എന്നൊക്കെ പറയുന്നത് ഇത് അഴിമതി പണമാണെന്നൊന്നും ആരും പറയുന്നില്ല. 2 കോടി രൂപ കൃത്യമായിരുന്ന ഓരോ നോട്ടിലും എണ്ണമാണ്. അത് മാത്രമല്ല, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആണ്, CPM സ്വാഭാവികമായി ഫണ്ടൊക്കെ വരും അതിനകത്തൊന്നും ഒരു ഫണ്ട് സെക്രട്ടറി ഫണ്ട് മേടിക്കും, ഫണ്ട് കൊണ്ടുപോകും. ഞാൻ അതിനകത്ത് വേറൊരു കാര്യം നമുക്ക് എന്റെ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നൊരു കാര്യമായിരുന്നു, ഈ CPM ഇപ്പോൾ പോലും മക്കറ്റ് വിരിവ് നടത്തുന്നുണ്ട്, പിന്നെ ഇഷ്ടം പോലെ ഈ ആക്രി സാധനങ്ങൾ ഇതെല്ലാം ഈ ലിക്വിഡ് ക്യാഷ് ആണ്, ഇതൊന്നും ചെക്കൊന്നും അല്ലല്ലോ. ഈ പണമൊക്കെ എന്നെ തിട്ടപ്പെടുത്തി പൊതിഞ്ഞ് കെട്ടി ഒക്കെ തന്നെയാണ് പാർട്ടിയുടെ ഓഫീസുകളിലേക്ക് എത്തിക്കുന്നത്. അതിനകത്തൊന്നും ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. ഇത് അഴിമതി പണമാണ് എന്ന് തെളിയിക്കാൻ ശക്തി എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോ നോക്കാം അല്ലേ. അങ്ങനെ അല്ലാതെ ഈ ആരോപണത്തിന് ഒരു പുകവറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു സംഗതി അങ്ങ് അടിക്കുകയാണ്. ഞാൻ ശരിക്കും അതിനെ കാണുന്നത് ഒരു ആൺ സ്വപ്ന എന്നുള്ള നിലയിലാണ് എന്റെ ഒരു വ്യക്തിപരമായ അസംഷനാണ്. മറ്റൊരു ആൺ പതിപ്പ് അവരും അങ്ങനെയാണ്. ഊഹത്തിൽ നിന്ന് കുറെ സാധനങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മളത് ചിന്തിച്ചാൽ മനസ്സിലാകും, ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ചിന്തയിൽ നിന്നുണ്ടാക്കുകയാണ്. അതുപോലെ ഒരു കഥ ഇവിടെ മെനയുകയാണ്. പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ പാർട്ടിക്ക് ഫണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അത് പാർട്ടി സെക്രട്ടറിക്ക് അനഭിമതനായ ഒരാളിനെ കൊണ്ട് എണ്ണിക്കുക എന്ന് പറയുന്നിടത്ത് തന്നെ, അതും പിണറായി വിജയൻ, വേറെ ആരെങ്കിലും ആണെങ്കിലും ഓക്കെ, പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതം എന്താണ് എന്ന് അറിയാവുന്നവർക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ സുധാകരൻ അടക്കമുള്ളവർ വലിയ പ്രതിരോധത്തിലാവുന്നത്. ഇത് ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ചെന്ന് വിട്ടിരിക്കുന്നത് ഒരു ചെറിയ കുഴിയല്ല. ഇപ്പൊ സതീശൻ കഴിഞ്ഞ ദിവസം ഫാരിസ് അബൂബക്കറിനെയും ശോഭ ഡെവലപ്പേഴ്സിനെയും കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തകർ അവര് എവിടെയൊക്കെ ജോലി ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കർണാടകത്തിൽ ലീഡ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമം, അതിനകത്ത് ആരും നോക്കുന്നില്ല. ഞാൻ ആ സൈറ്റ് കയറി നോക്കി, ഈ സതീശൻ പറഞ്ഞതുകൊണ്ടാണല്ലോ നോക്കിയത്, ഇത് മുഴുവൻ പേരും നോക്കി. അപ്പോഴാണ് DK ശിവകുമാറും ശോഭ ഡെവലപ്പേഴ്സും തമ്മിലുള്ള ബന്ധം. അവര് ഡയറക്റ്റ് ഡീലിംഗ് നടത്തുന്നവരാണ്. അത് ശോഭ ഡെവലപ്പേഴ്സുമായി DK ശിവകുമാറിന് നേരിട്ടുള്ള ബിസിനസ് ബന്ധമുണ്ട്. ഈ 2017 മുതൽ DK ശിവകുമാറിനെയും ഈ ശോഭ ഡെവലപ്പേഴ്സിനെയും കേന്ദ്ര ഏജൻസികൾ വേട്ടയാടി കൊണ്ടുവരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ DK ശിവകുമാറിനാണ് ചെന്ന് അത് കൊണ്ടത്. പിണറായി വിജയന്റെ പേര് അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ്, ഫാരിസ് അബൂബക്കറുമായി ബന്ധമുണ്ട്. ഫാരിസ് അബൂബക്കർ പിണറായിയുടെ മക്കളുടെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. പിണറായി ഫാരിസ് അബൂബക്കറിന്റെ അച്ഛൻ മരിച്ചപ്പോൾ അവിടെ പോയിട്ടുണ്ട്. ഇതാണ് ബിനാമിയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന യഥാർത്ഥത്തിൽ കർണാടക കോൺഗ്രസിന് വല്ലാത്ത അമർഷമുണ്ട്. കാരണം ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു സംഘപരിവാർ പ്രൊപ്പഗണ്ട ഓൺലൈൻ മാധ്യമത്തിന് സതീശൻ ഒരു വാർത്താ സമ്മേളനം നടത്തി വലിയ റീച്ച് ഉണ്ടാക്കി കൊടുത്തു. അതിലൂടെ DK ശിവകുമാറിനെ എക്സ്പോസ് ചെയ്യപ്പെട്ടു. ഈ PNC മേനോനെയും ഫാരിസ് അബൂബക്കറിനെയും മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. അവര് കുറെ ഷെൽ കമ്പനികൾ ഉണ്ടാക്കി, അവരിത് ചെയ്യുന്നു, അവര് വസ്തു വാങ്ങിച്ചു, ഇതെല്ലാം പിണറായി വിജയൻ വാങ്ങിച്ചതാണ് എന്ന് വെറുതെ അതിനകത്ത് ഒരു ആരോപണം ഇടുകയാണ്. ഇതൊന്നും തെളിയിക്കാനുള്ളൂ. എന്നിട്ട് പറയുന്നത് എന്നാ പിന്നെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നു. ഈ ഈ മാനനഷ്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മാനനഷ്ടം എന്ന് പറയുന്നത് അങ്ങനെ പോരാടി ഇത് ഇതിൻ്റെയൊക്കെ പുറകെ നടക്കാൻ സമയം, ഇതൊക്കെ ഒരു ആരോപണം എന്നുള്ള നിലയിൽ എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആകുന്നു. മുഖ്യമന്ത്രിക്ക് ഇതിനെന്ത് സമയം ഈ ഇങ്ങനെ ഓരോരുത്തരും ആരോപണം ഉന്നയിക്കുന്നതിനൊക്കെ മാനനഷ്ടത്തിന് പോകാൻ കഴിഞ്ഞാൽ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അവർ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കട്ടെ, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളെ ഏൽപ്പിക്കട്ടെ. അന്വേഷണ ഏജൻസികൾ വട്ടം വിട്ട് പറഞ്ഞതാണല്ലോ. പക്ഷെ ഇവിടെ സുധാകരന്റെ കാര്യത്തിൽ മറ്റേതിലും സംഭവിക്കുന്നത് അങ്ങനെയല്ല. അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ കാര്യങ്ങൾ കൃത്യമായി കിട്ടുകയാണ്, അവിടെ അവർ പ്രതിരോധത്തിലാവുകയാണ്. അപ്പൊ അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കുറെ സംഗതികൾ കൊണ്ടുവരുന്നു. പിണറായിയെ ഒന്നും കൂടി പുകമറയിൽ നിർത്തിയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടാലോ എന്നുള്ള ചിന്തയാണ് അതിനകത്ത് ഉണ്ടാവുന്നത്. എത്ര കാലമായി ഒരാൾക്കെതിരെ നടക്കുന്ന വേട്ടയാടൽ എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. ആ വേട്ടയാടലിന് ഒരു തവണ അദ്ദേഹം തിരിച്ചങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കഥയാകെ മാറി, കൂട്ട നിലവിളി. അവിടെയാണ് പ്രശ്നം. ഇതൊക്കെ ഒരു ഒരു രാഷ്ട്രീയ മാന്യതയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കേണ്ട എന്ന് പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു സംഗതിയെ എടുത്തിടിയിപ്പിച്ചതാണിത്. എടുത്തിടിയിപ്പിച്ചപ്പോൾ മലവെള്ളം പാച്ചിൽ പോലെയാണ്, ഇങ്ങനെ വരികയാണ്, ഒന്നിന് പുറകെ ഒന്നായി വരികയാണ്. സുധാകരൻ മോൺസന്റെ ഒരു കാര്യം, ആ മോൺസന്റെ കാര്യത്തിൽ തന്നെ എത്രമാത്രം അപഹാസ്യനായാണ് നിൽക്കുന്നത് KPCC പ്രസിഡന്റ്. ശരിക്കും ഞാന് ഒരുപാട് നല്ല കോൺഗ്രസ്സുകാരോട്, ഞാൻ ഇപ്പോഴും നല്ല കോൺഗ്രസ്സുകാരോട് ഇടയ്ക്കിടെ കോൺഗ്രസിന്റെ കാര്യങ്ങൾ അറിയാനൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. നല്ല അവര് പറയുകയാണ്, ഞങ്ങള് ശരിക്കും
അന്തം വിട്ടു നിൽക്കുകയാണ്. കാരണം മോൺസനെ ഒന്ന് തള്ളിപ്പറയാനെങ്കിലും തയ്യാറാവണ്ടേ എന്നുള്ളതാണ്. അത് ആ ഒരു ചോദ്യം കോൺഗ്രസുകാരുടെ മനസ്സിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സിനിമയിലെ പിന്നെ എം ജി സോമൻ പറയുന്നത് ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ. അല്ല, സത്യമാണെന്നേ, ഈ സുധാകരന്റെ ഈ അറസ്റ്റ്, നമ്മൾ സാധാരണഗതിയിലുള്ള ഒരു പഴയ സുധാകരൻ, അങ്ങനെ സുധാകരനെ ഒരു ചെറുതായെങ്കിലും ഒരു ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ പോലും കേരളത്തിലെ കോൺഗ്രസിലുണ്ടാകുന്ന ആ പ്രതിഷേധത്തിന്റെ വ്യാപ്തി എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. ഒരു മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചത് തിരുവനന്തപുരത്ത് പോലും അങ്ങനെ ആത്മാർത്ഥമായി വേണമെന്ന് പറഞ്ഞ് ഒരു പ്രതിഷേധം ഉയർത്താൻ സാധിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ കേരളം നിന്ന് കത്തിയനെ സുധാകരനെ പോലുള്ള ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ഹരാസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലായി, സൈബർ ഗുണ്ടകളും സൈബർ ഇടങ്ങളിലുള്ള നമ്മളൊരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് ഇവര് പ്രവർത്തിക്കുന്നത് തന്നെ സൈബർ ഇടത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് ഇതിനകത്തൊന്നും വിശ്വാസ്യതയുമില്ല, ആളുകളുടെ സാധാരണക്കാരായ അണികളുടെ ഒരു അമർഷം പോലും ഉണ്ടാകുന്നില്ല. അവര് ആ നിലയിൽ അതിനെ കാണുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത്. ചെറുപ്പക്കാരാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പായിട്ട് നടക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അത് മാറ്റിവെക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അപ്പൊ എന്തായാലും വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കോൺഗ്രസ് ചെന്ന് പെട്ടിരിക്കുന്നു. അത് ചെറുതല്ല.